കർമാനുസിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പള്ളിയും പള്ളിക്കൂടവും പണിയാൻ സ്ഥലം നൽകിയവരാണ് ഹിന്ദുക്കൾ. മക്ക മദീന പോലെ ഹിന്ദുക്കൾക്ക് പ്രധാനമാണ് അയോധ്യ. അയോധ്യ വിധിയിൽ പിന്തുണയർപ്പിച്ച് ബി ജെ പി നേതാവ് എ പി അബ്ദുള്ളക്കുട്ടി. സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നുവെന്നും രാജ്യത്ത് മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിൽക്കണമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. അതേസമയം വിധിയിൽ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയ ഹൈദരാബാദ് എം പിയും എ ഐ എം ഐ എം അധ്യക്ഷനുമായ അസദുദ്ദീൻ ഒവൈസിയെ രൂക്ഷമായ ഭാഷയിലാണ് അബ്ദുള്ളക്കുട്ടി വിമർശിച്ചത്. ഒവൈസിക്ക് പറ്റിയ പണി ഐ എസിൻ്റെ നേതാവാകുകയാണെന്നും മുസ്ലിങ്ങളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഒവൈസിയുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. മുഗൾ രാജാക്കന്മാരെ യഥാർത്ഥ മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല. ഖുറാനെതിരെ സ്വന്തം മതം സൃഷ്ടിച്ചവരാണ് മുഗൾ രാജാക്കന്മാർ. ഈ വിധിയെ മുസ്ലിം സമൂഹം സ്വാഗതം ചെയ്യുമ്പോൾ സി പി എമ്മും അസദുദ്ദീൻ ഒവൈസിയും എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിൻ്റെ അഴകുഴമ്പൻ സമീപനം കശ്മീർ പ്രശ്നവും പൗരത്വ പ്രശ്നവും അയോധ്യ പ്രശ്നവും സങ്കീർണമാക്കിയെന്നും അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കി. മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പള്ളിയും പള്ളിക്കൂടവും പണിയാൻ സ്ഥലം നൽകിയവരാണ് ഹിന്ദുക്കൾ. രാമഭക്തരോ റഹീം ഭക്തരോ ആരുമായിക്കൊള്ളട്ടെ, ദേശഭക്തരാവണമെന്നതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഗാന്ധിജിയെ കോൺഗ്രസ് രണ്ട് ദിവസം സ്മരിക്കുമ്പോൾ ആർ എസ് എസ് എന്നും സ്മരിക്കുന്നുണ്ടെന്നും ഗാന്ധിയൻ ആശയത്തിൻ്റെ വക്താവും പ്രയോക്താവുമാണ് മോദിയെന്നും അബ്ദുള്ളക്കുട്ടി കൂട്ടിച്ചേർത്തു. ഏറെ പ്രകോപനപരമായ പ്രസ്താവനയാണ് ഒവൈസി നടത്തിയത്. പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയെ പോലും അപമാനിക്കുന്ന, ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. ദാനമായി 5 ഏക്കർ ഭൂമിയല്ല വേണ്ടത്, സുപ്രീം കോടതിയുടെ വിധിയും വാക്കും പരമോന്നതമാണ്. എന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തതല്ലെന്നുമുള്ള ഏറെ പ്രകോപനപരമായ പരാമർശങ്ങളാണ് ഒരു എം പി കൂടിയായ ഒവൈസി നടത്തിയത്. പ്രകോപനപരമായ ഒരു പ്രതികരണമോ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള നിലപാടുകളോ ഉണ്ടാകരുതെന്ന് ഭരണാധികാരികൾ രാജ്യം മുഴുവൻ നിർദ്ദേശം നൽകിയിരിക്കുമ്പോഴായിരുന്നു ഒരു എം പി ഇത്തരത്തിൽ പ്രതികരിച്ചത്. ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് തെറ്റായ തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിപ്പോയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കും. രാജ്യം അതീവ ജാഗ്രത പുലർത്തേണ്ട സമയത്താണ് ഇത്തരത്തിലൊരു പ്രതികരണം ഒവൈസി നടത്തിയതും. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ അത് വർഗീയതയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാകുമ്പോൾ, അതും ഭരണത്തിലിരിക്കുന്നവരിൽ നിന്നുമുണ്ടാകുമ്പോൾ ഏറെ ഗൗരവത്തോടെ കാണണം. ഒവൈസിക്കെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പോലും ഒവൈസിയെ കുറ്റപ്പെടുത്തി പലരും രംഗത്തെത്തി. എന്നാൽ അബ്ദുള്ളക്കുട്ടിയുടെ പ്രസ്താവന ഇതിനോടകം തന്നെ പ്രശംസിക്കപ്പെടുകയാണ്. ഒരു മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള ആൾ, അതും ഒരു നേതാവ് നടത്തിയ പ്രസ്താവന ഇരുമതവിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം നിലനിർത്തുന്നതിന് സഹായിക്കുമെന്ന് ഏറെ മാതൃകാപരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതെന്നും സോഷ്യൽ മീഡിയകളിലടക്കം ആശംസാ പ്രവാഹമാണ് അബ്ദുള്ളക്കുട്ടിക്ക് ലഭിക്കുന്നത്. അബ്ദുള്ളക്കുട്ടി മാത്രമല്ല, പല നേതാക്കന്മാരും മതപണ്ഡിതന്മാരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പലരും സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നുവെന്നും രാജ്യത്ത് സമാധാനവും ഐക്യവുമാണ് പ്രധാനമെന്ന നിലപാടും വ്യക്തമാക്കിയിരുന്നു. വൈകാരികമായല്ല, മാനുഷികമായ പരിഗണനകളോടെയാണ് വിധിയെ ഏവരും സ്വീകരിച്ചത്. രാജ്യത്ത് മതസൗഹാർദ്ദമാണ് നിലനിൽക്കേണ്ടതെന്ന നിലപാടാണ് ഏവർക്കും ഉണ്ടായിരുന്നത്. രാജ്യത്തിൻ്റെ ഐക്യം ദൃഢമാണെന്നും കെട്ടുറപ്പുള്ളതാണെന്നും തെളിയിച്ചതാണ് അയോധ്യ വിധി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.